ഏത് ആഘോഷമാണെങ്കിലും അരി എപിക്കടെ ആയിരപ്പറയാണെങ്കിൽ കഴിച്ചാൽ മതി. ആയിരപ്പറ മലയാള മണ്ണിന്റെ തനത് രുചി. വിവാഹമോചനത്തിന് മുസ്ലിം സ്ത്രീകൾ ശരീഅത്ത് കൗൺസിൽ പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെയല്ല കുടുംബ കോടതിയാണ് സമീപിക്കേണ്ടതെന്ന് മദ്രാസ് ഹൈക്കോടതി. ശരീഅത്ത് കൗൺസിലുകൾ കോടതികളോ മധ്യസ്ഥരോ അല്ല. വിവാഹം അസാധുവാക്കുന്നത് സംബന്ധിച്ച് വിധി പറയാൻ അധികാരമുള്ളത് കോടതിക്കാണെന്നും മദ്രാസ് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഭാര്യയ്ക്ക് വിവാഹമോചനം നൽകിയ തമിഴ്നാട് ഹൗവി ജമാഅത്ത് ശരീഅത്ത് കൗൺസിലിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് മുഹമ്മദ് റാഫി എന്നയാളാണ് കോടതിയെ സമീപിച്ചത്. മുസ്ലിം വ്യക്തി നിയമപ്രകാരം വിവാഹബന്ധം വേർപെടുത്താൻ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശങ്ങളുണ്ട്. എന്നാൽ ഇതിൽ അന്തിമമായ തീർപ്പ് കൽപ്പിക്കാൻ കുടുംബ കോടതിയെ സമീപിച്ചാൽ മാത്രമേ സാധിക്കൂ എന്നും ജസ്റ്റിസ് സി ശരവണന്റെ ബെഞ്ച് വ്യക്തമാക്കി. കുല വഴി വിവാഹം നിയമപരമായി വേർപെടുത്താൻ തമിഴ്നാട് ലീഗൽ സർവീസ് അതോറിറ്റിയെയോ കുടുംബ കോടതിയെയോ സമീപിക്കാൻ ഹർജിക്കാരന്റെ ഭാര്യയോട് ജഡ്ജി നിർദ്ദേശിച്ചു. 2017 ശരീഅത്ത് കൗൺസിൽ നൽകിയ കുല സർട്ടിഫിക്കറ്റും ജസ്റ്റിസ് ശരവണൻ റദ്ദാക്കി. ജമാഅത്തിലെ ഏതാനും അംഗങ്ങളടങ്ങുന്ന സ്വയം പ്രഖ്യാപിത ബോഡിക്ക് പരമ്പരാഗത നിയമമനുസരിച്ച് പോലും വിവാഹം റദ്ദാക്കിയതിന്റെ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ലെന്നും ജസ്റ്റിസ് ശരവണൻ പറഞ്ഞു. ഖുലാ സർട്ടിഫിക്കറ്റ് പോലുള്ളവർക്ക് നിയമപരമായ അനുമതിയില്ലെന്നും ഏതെങ്കിലും വ്യക്തിക്കോ സ്വകാര്യ സ്ഥാപനത്തിനോ ഇത് നടപ്പിലാക്കാൻ കഴിയില്ലെന്നും ഭർത്താവ് തന്റെ ഹർജിയിൽ വാദിച്ചിരുന്നു. ഇത് കോടതിയും അംഗീകരിച്ചു. എന്നാൽ കേരള ഹൈക്കോടതി ഇതിന് നിയമസാധുതയുണ്ടെന്ന് ശരിവച്ചിട്ടുണ്ടെന്നും മുഹമ്മദ് റാഫിയുടെ ഹർജി നിലനിൽക്കില്ലെന്നും എതിർകക്ഷികൾ വാദിച്ചു. കേരള ഖുലയിലൂടെ ഭർത്താവിൽ നിന്ന് ഏകപക്ഷീയമായ വിവാഹമോചനത്തിന് മുസ്ലിം സ്ത്രീക്ക് അവകാശമുണ്ടെന്നാണ് കേരള ഹൈക്കോടതിയുടെ വിധിയെന്നും ശരീഅത്ത് കൗൺസിൽ പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടലിനെ അംഗീകരിച്ചിട്ടില്ലെന്നും ജസ്റ്റിസ് ശരവണൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, എൻലൈറ്റ് ന്യൂസ്. ഏത് ആഘോഷമാണെങ്കിലും അരി എപിക്കടെ ആയിരപ്പറയാണെങ്കിൽ കഴിച്ചാൽ മതി. ആയിരപ്പറ മലയാള മണ്ണിന്റെ തനതുരുചി.